മരണം കൊടുങ്കാറ്റു പോലെ വീശിയിറങ്ങിപ്പോയ വയനാടിൻ്റെ മണ്ണിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി മലയാളി പ്രഖ്യാപിക്കുകയാണ്, ഈ പരീക്ഷണവും നമ്മൾ അതിജീവിക്കും. നേരമിരുട്ടി വെളുത്തപ്പോൾ വേറിട്ടുപോയ അനാഥരെയോ ബന്ധുക്കളുടെയോ ബന്ധനങ്ങളുടെയോ നൂലാമാലകൾ വകവയ്ക്കാതെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച എത്രയോ നന്മ മനസ്സുകൾ, ആ നന്മയുടെ മാലയിൽ തിളക്കമുള്ള മുത്തായി മാറുകയാണ് ദേവി നായർ എന്ന അമ്മ മനസ്സ്. ഈ ജന്മത്തിൽ ഒരു കുഞ്ഞിനെ അവർക്ക് ദൈവം നൽകിയില്ല. ആ വേദനയുടെ മുറിവുണക്കാൻ വയനാട്ടിൽ വിധി അനാഥമാക്കിയൊരു പൈതലിനെ ഏറ്റെടുക്കുമെന്നാണ് ദേവിയുടെ സമൂഹ മാധ്യമത്തിലൂടെ ഉള്ള അറിയിപ്പ്. ഹൃദയത്തിൽ മാതൃസ്നേഹത്തിൻ്റെ കടൽ ഒളിപ്പിച്ച ആ അമ്മ മനസ്സിനെ നാടുവാഴ്ത്തുമ്പോൾ ദേവി നായർ പറയുന്നതിങ്ങനെ: ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചവളാണ് ഞാൻ. രണ്ട് തവണ വിവാഹിതയായി. രണ്ട് ജീവിതങ്ങളും എനിക്ക് തന്നത് കണ്ണീരല്ലാതെ മറ്റൊന്നുമില്ല. ഇനി ഭൂമിയിൽ സ്വന്തമെന്നെന്ന് പറയാൻ എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ എനിക്കുള്ളൂ. അനിയനുമുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും കാലം കഴിഞ്ഞാൽ ആരുമില്ലാതെ വേറിട്ടു പോകുന്ന ജന്മമായി മാറും എൻ്റേത്. എന്നിതെന്ന് പറയാൻ ഒരു കുഞ്ഞു വേണം. ഞാൻ അത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, ദേവി നായർ പറഞ്ഞു. തിരുവനന്തപുരം പ്രാവച്ചമ്പലാണ് സ്വദേശം. അച്ഛൻ സുധാകരൻ, അമ്മ പുഷ്പ, സഹോദരൻ ശ്രീജിത്ത്. ജീവിതത്തിലെ നിറമുള്ള കാലങ്ങളിൽ ഏതൊരു പെണ്ണിനെ പോലെയും ഞാനും നല്ലൊരു കുടുംബജീവിതം സ്വപ്നം കണ്ടിരുന്നു. തിരുവനന്തപുരം സ്വദേശിയുമായുള്ള വിവാഹം സമ്മാനിച്ചത് യാതനകളുടെ ഭൂതകാലം. എന്നും കുടുംബത്തിൽ വഴക്കും ഉപദ്രവവും മാത്രം, പോരാത്തതിന് സംശയരോഗവും. ഈ വേദനകളിൽ തണലാകാൻ ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ ദൈവം തന്നില്ല. സമ്പത്തില്ലാതെ വരുമ്പോഴല്ല, സ്വന്തം ചോലയിൽ പിറന്ന ഒരു കുഞ്ഞിൻ്റെ തണലില്ലാതെ വരുമ്പോഴാണ് ഒരു പെണ്ണ് തകർന്നു പോകുന്നത്. പോരാത്തതിന് അമ്മയാകാത്തതിൻ്റെ പേരിലുള്ള കുത്തുവാക്കുകളും പരിഹാസ സ്വരങ്ങളും സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് 2017 ആദ്യ വിവാഹത്തിൽ നിന്നും വേർപിരിയേണ്ടി വന്നത്. വീട്ടുകാരുടെ നിർബന്ധവും എല്ലാത്തിനും ഉപരി ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹവുമാണ് രണ്ടാമത്തെ വിവാഹത്തിൽ എത്തിച്ചത്. അദ്ദേഹം ഗൾഫുകാരനായിരുന്നു. ഗൾഫുകാരനായതുകൊണ്ട് തന്നെ ഒന്നിൻ്റെ പേരിലും അടിയും തൊഴിയും മർദ്ദനവും ഏൽക്കേണ്ടല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷേ വിവാഹത്തോടെ ആദ്യം അവർ ചെയ്തത് കയ്യിലുണ്ടായിരുന്ന സ്വർണം അവർ കൈക്കലാക്കി. സ്വർണത്തിൻ്റെ തൂക്കവും സ്വത്തും മാത്രം കണ്ടു തുടങ്ങിയ ആ ബന്ധവും അധികം നാൾ നീണ്ടില്ല. അതോടെ ജീവിതത്തിൽ തീർത്തും ഒറ്റയ്ക്കായി. വേദനയുടെ നടുക്കടലിൽ വീണപ്പോഴും എനിക്ക് ആരുമില്ലല്ലോ എന്നാണ് ചിന്തിച്ചത്. ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടലിൻ്റെ പടിവാതിൽ പലതവണ ചവിട്ടി. നൂറുകണക്കിന് നൂലാമാലകളാണ് അവർ പറയുന്നത്. കുഞ്ഞിൻ്റെ പേരിൽ സ്വത്ത് എഴുതി വെക്കണം എന്നതുൾപ്പെടെ നിരവധി നിയമക്കുരുക്കുകൾ. അന്നൊന്നും അതിന് കഴിയുന്ന അവസ്ഥയിലുമായിരുന്നില്ല എൻ്റെ കുടുംബം. ഇന്ന് ഞാനൊരു ജോബ് കൺസൾട്ടൻസി നടത്തുകയാണ്. ആഡംബരമില്ലെങ്കിലും മോശമല്ലാത്തൊരു ജീവിതം നയിക്കുന്നു. അച്ഛനും അമ്മയുമാണ് ഇന്ന് ഈ ജീവിതത്തിൽ കൂടെയുള്ളത്. അവരില്ലാതായാൽ എനിക്ക് പിന്നെ ഈ മണ്ണിൽ ആരുമില്ല. ഒരുപക്ഷെ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചെന്ന് വരും. അപ്പൂപ്പൻ താടി പോലെ ലക്ഷ്യമില്ലാതെ പായുന്ന എനിക്കൊരു കുഞ്ഞു വേണം. അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു പോസ്റ്റ് ഷെയർ ചെയ്തത്. ഈ ജന്മത്തിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതിനുള്ള തകരാറുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും ഇതുവരെ ഡോക്ടറുമായി സ്ഥിരീകരിച്ചിട്ടുമില്ല. വയനാടിൻ്റെ മണ്ണിൽ ശ്വാസം കിട്ടാതെ മരിച്ച എത്രയോ അമ്മമാരുണ്ട്. അവരുടെ അനാഥരായ മക്കളുണ്ട്. അവരിൽ ഒരാളെ എനിക്ക് തന്നൂടെ, ഞാൻ പൊന്നുപോലെ നോക്കാം. എന്നെ ദേവൂമ എന്ന് വിളിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ ചുറ്റുമുണ്ട്. പക്ഷേ എൻ്റേതെന്ന് പറയാൻ ഒരു പൈതലിനെ എനിക്ക് വേണം. അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ പോസ്റ്റ് നിരവധി പേർ ഷെയർ ചെയ്തത് കണ്ടു. പോസ്റ്റിൽ കണ്ട് ഒന്ന് രണ്ട് പേർ വിളിച്ചിരുന്നു. ആഗ്രഹം ശിശുക്ഷേമ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. നല്ലത് സംഭവിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ, ദേവി നായർ പറഞ്ഞു നിർത്തി. ഫേസ്ബുക്കിൽ ദേവി നായർ പങ്കുവെച്ച കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഈ ജന്മത്തിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതിനുള്ള തകരാറുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും ഇതുവരെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടില്ല. ഈശ്വരൻ്റെ മുൻപിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ അമ്മയാവാൻ സാധിക്കാത്ത അവളുടെ 18 പ്രാർത്ഥന ഈശ്വരൻ സാധിച്ചു തരാൻ കൂട്ടാക്കിയതുമില്ല. ആഗ്രഹം മാറ്റിപ്പിടിച്ച് ജീവിക്കാൻ തുടങ്ങി. പക്ഷെ പലപ്പോഴും ഒറ്റപ്പെടൽ നന്നായി അനുഭവിക്കുമ്പോഴും ഒരു വീറോടെ ജീവിതത്തിൻ്റെ തോണി തുഴഞ്ഞു പോവാൻ ശ്രമിച്ചു. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങൾ കാണുമ്പോൾ ഞാൻ നാളെ ഒരു കാലത്ത് ഒറ്റയ്ക്കാവും എന്നൊരു തോന്നൽ വന്നതിനെ മൂടും. അതോടെ ഞാൻ തളരാൻ തുടങ്ങും. വയനാട് പ്രശ്നങ്ങൾ കണ്ട് മനസ്സാകെ നീറിപ്പൊകയുന്നുണ്ട്. ഒരുപാട് ദമ്പതികൾ തങ്ങൾക്ക് ഒരു കുഞ്ഞിനെ വളർത്താൻ താല്പര്യമുണ്ട് എന്നറിയിച്ച് രംഗത്ത് വരുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ദത്തെടുക്കൽ നിയമപരമായ ഒരുപാട് നൂലാമാലകളാണ്. 2017 തിരുവനന്തപുരത്തുള്ള അമ്മത്തൊട്ടിലിൽ ഞാൻ അന്വേഷിച്ചതാണ്. അന്നവർ ഒരുപാട് നിയമങ്ങൾ പറഞ്ഞു. ഞാൻ വലിയ ഭൂസ്വത്തുള്ള ഉടമയൊന്നുമല്ല. 5 സെന്റ് ഭൂമിയിൽ ഒറ്റ നില വീടുണ്ട് എനിക്ക്. എൻ്റെ അച്ഛൻ്റെ ആകെ സമ്പാദ്യം അതെനിക്ക് അച്ഛൻ ഇഷ്ടദാനമായി തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉപജീവന മാർഗമായി ഞാനൊരു ജോബ് കൺസൾട്ടൻസി നടത്തുന്നുണ്ട്. പിന്നെ തൃശ്ശൂരിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. പട്ടിണിയില്ലാതെ ഞാൻ ജീവിക്കുന്നുണ്ട്. ഒരു രൂപയുടെ കടമില്ല. വയനാട് പ്രശ്നം വന്നപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയത് ദുരിതാശ്വാസ നിധിയിൽ ഒരു ചെറിയ തുക അയച്ചു കൊടുത്തു.
അതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നെനിക്കറിയാം. പക്ഷേ ഒരു കുഞ്ഞിനെ വളർത്താൻ സാധിച്ചാൽ നാളെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാലശേഷം എനിക്ക് കൂട്ടായി ഒരു കുഞ്ഞുണ്ടാവും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നെനിക്കറിയില്ല. ആരൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയിൽ നമുക്കെല്ലാം മറക്കാൻ കഴിയുമെന്ന് പല അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അമ്മയാവാൻ ഞാൻ തയ്യാറാണ്. ഇത് വായിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് എന്നെ സഹായിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ കിട്ടുന്ന പുണ്യം ഇതായിരിക്കും. ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു സ്ത്രീയും അനാഥപ്പെട്ട ഒരു കുഞ്ഞും ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ചിത്രം നിങ്ങൾക്കും ഓരോരുത്തർക്കും കാണാൻ സാധിക്കും. വീട്ടിലെ എല്ലാ അംഗങ്ങളോടും ചോദിച്ചു, അവർക്കെല്ലാവർക്കും സമ്മതമാണ്. സ്നേഹപൂർവം, ദേവി നായർ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.